SBI Clerk and pre-level or simplification to the Jambona. What will come in place of question mark? Question mark and out and the 5th root of 243 day square. E 243 in the 81 into 3. 81 in the another, in the square. 9 in the another, 3 square. 3 square in the square, that is 3 raised to 4. Pin you 3 in the 243 in the 3 raised to 5. That is square. That is 5th root. E 3 raised to 5 in the square in the 3 square raised to 5 in the same. Now, 3 square raised to 5 in the 5th root at the end of the two. This is the 3 square root. Answer. Now, the answer. Clear. 115 by 5 plus 12 into 6 equal to question mark plus 64 by 4 minus 35. Now, we have a division and multiplication. This is the plus or minus. Now, 115 by 5 is the third. 20 into 5 is 100. Now, 15 is 3. 12 into 60 is 72. 64 by 4 is 16. Now, 23 is plus 72. Now, 16 is minus 35. Now, minus 35 is plus 35. Plus 16 is minus 16. 23 is 16 is 7. 35, 72 100, 172. 172. 4 ചുറ്റി ഇവിടെ 3 വരും ഇവിടെ 5 വരും 9 27 27 ബൈ 5 എത്ര ഇടും 5 5 25 പിന്നെ ഒരു 2 ഉണ്ട് 5.4 എന്ന് വരും 5.4 ഇൻ 3 പോയി കഴിഞ്ഞാൽ 2.4 എന്ന് വരും 56 ഉം 2.4 ഉം കൂടി കഴിഞ്ഞാൽ 58.4 എന്ന് വരും ആൻസർ ഓക്കേ അടുത്തത് 1.05% ഓഫ് 110 പ്ലസ് 1.05% ഓഫ് 130 ഓക്കേ രണ്ടും 1.05% ആണ് അപ്പോൾ അത് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1.05% ഓഫ് 110 പ്ലസ് 130 എന്നുണ്ട് 130 യുടെ 110 കൂട്ടി എത്ര ഇടും 240 അതായത് 1.05% ഓഫ് 240 എന്നുണ്ട് നോക്കി 1.05% അല്ലേ 1% അതിൻ്റെ കൂടെ 0.05% കൂടെ കൂട്ടിയത് ആൻസർ കിട്ടാനായിട്ട് അപ്പോൾ 250ൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാ 250ൻ്റെ 10% 24 1% എന്ന് പറയുന്നത് 2.4 ഇനി 0.05% എടുക്കണം 1% 2.4 ആവും അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് നമുക്ക് 0.5% കിട്ടത്തില്ലേ അപ്പോൾ 2.4 പകുതി എന്ന് പറയുന്നത് 1.2 ഇനി കണ്ടുപിടിക്കുന്ന 0.05% അപ്പോൾ ഒരു ഡെസിമലും കൂടെ മാറ്റിയിടുക അപ്പോൾ 0.12 എന്ന് കിട്ടും രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2.52 എന്നിട്ട് നമ്മുടെ ആൻസർ ഇത് നടക്കുന്നു ക്ലിയർ ആയോ അടുത്തത് സ്ക്വയർ റൂട്ട് ഓഫ് 1296 ബൈ ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയറിൻ്റെ 3 സ്ക്വയർ ഇക്വൽ 16 ഈ 1296ൻ്റെ റൂട്ട് എടുക്കണം ഈ 1296 എന്തിൻ്റെ സ്ക്വയറാന്ന് പറയാമോ 36ൻ്റെ സ്ക്വയറാണ് അപ്പോൾ മേളിൽ 36 വരും ഇനി നോക്കി ഇവിടെ 36 ഇത് ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ഇത് 3 സ്ക്വയർ ഇത് 16 ഇത് 4ൻ്റെ സ്ക്വയറാണ് ഇത് 6ൻ്റെ സ്ക്വയറാണ് അപ്പോൾ നോക്കി എല്ലായിടത്തും സ്ക്വയർ ഉണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ സ്ക്വയർ റൂട്ട് എടുക്കാം അപ്പോൾ എന്ത് പറ്റും ഈ സ്ക്വയറുകളെല്ലാം പോകും ഓക്കെ ഇനി 3 മേളിലേക്ക് കിട്ടും അപ്പോൾ 2 എന്ന് കിട്ടും അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 2/4 അതായത് 1/2 അതായത് 0.5 എന്ന് കിട്ടും അതിവിടെ ഉണ്ടോ ഇല്ല അതുകൊണ്ട് നൺ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ ഓക്കെ അടുത്തത് ഓക്കെ റൂട്ട് 5 മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് മൈനസ് 2 റൂട്ട് 5 ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യുക എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ അതായത് റൂട്ട് 5 സ്ക്വയർ അതായത് 5 എന്ന് കിട്ടും മൈനസ് 2 എ ബി 2 ഇൻറ്റു 1 ഇൻറ്റു റൂട്ട് 5 അതായത് 2 റൂട്ട് 5 എന്ന് കിട്ടും പ്ലസ് ബി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സ്ക്വയർ 1 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് മൈനസ് 2 റൂട്ട് 5 ഇവിടെ മൈനസ് 2 റൂട്ട് 5 ഉണ്ട് അവിടെ മൈനസ് 2 റൂട്ട് 5 ഉണ്ട് അപ്പോൾ അതും അതും പോയി ലാസ്റ്റ് എന്ത് തോന്നുന്നു 5 1 6 എന്ന് കിട്ടും നമ്മുടെ ആൻസർ ഓക്കെ അടുത്തത് സ്ക്വയർ റൂട്ട് ഓഫ് 1.96 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 0.04 1.96 റൂട്ട് എടുത്താൽ എത്ര കിട്ടും 196 റൂട്ട് 14 അപ്പോൾ 1.96 റൂട്ട് എടുത്താൽ 1.4 എന്ന് കിട്ടും ഇനി 0.04 റൂട്ട് 4 റൂട്ട് 2 അപ്പോൾ 0.04 റൂട്ട് എടുത്താൽ 0.2 എന്ന് കിട്ടും 1.4 ഇത് 0.2 വർഷം എത്ര കിട്ടും 1.2 എന്ന് കിട്ടും നമ്മുടെ ആൻസർ ഇത് കിടക്കുന്നു ഓക്കെ അടുത്തത് 15% ഓഫ് 4000 പ്ലസ് 25% ഓഫ് 8000 ഇക്വൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു 13 ഓക്കെ 15% ഓഫ് 4000 25% ഓഫ് 8000 ഈ 8000 നിന്ന് ഒരു 2 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 4000 ആവും ശരിയല്ലേ
25% into 2 ചെയ്താൽ എത്ര കിട്ടും? അത് 50% ആയിരുന്നു. അപ്പോൾ നോക്കി 4000ത്തിൻ്റെ 50% പ്ലസ് 4000ത്തിൻ്റെ 15%. അപ്പോൾ ടോട്ടൽ 4000ത്തിൻ്റെ 50ഉം 15ഉം 65% എന്ന് വരും. ഈക്വൽ ടു ക്വസ്റ്റ് മാർക്ക് ഇൻറ്റു 13. 13 × 5 ആണ് 65, ശരിയല്ലേ? അപ്പോൾ 5% ഓഫ് 4000 എന്ന് കിട്ടി. 4000ത്തിൻ്റെ 10% 400. അപ്പോൾ 5% എന്നോ അതിൻ്റെ പകുതി 200 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്തത് ഓക്കെ, 4 × 2/3 പ്ലസ് 8 × 1/3 ഈക്വൽ ടു ക്വസ്റ്റ് മാർക്ക് −3 × 1/3. ഓക്കെ, ഈ −3 × 1/3 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ +3 × 1/3. ഇനി ഓക്കെ, 4 ഉം 8 ഉം കൂട്ടിക്കഴിഞ്ഞാൽ 12 12 3 കൂട്ടിക്കഴിഞ്ഞാൽ 15. ഇനി എന്തൊക്കെയുണ്ട്? 2/3 1/3 1/3 2/3 1/3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3/3 1 എന്ന് കിട്ടും. അപ്പോൾ ഇത് 16 ആവും. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/3 കൂടെ കൂട്ടണം. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് ഇങ്ങനെ തന്നെ കിടപ്പില്ല, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. 48 × 1 = 49 49/3 ആണ് നമ്മുടെ ആൻസർ. ഇത് കിടക്കുന്ന ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് 49 × 3 പ്ലസ് 70% ഓഫ് 60 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് +1 ഇട്ടു. 70% ഓഫ് 60 70% അതിൻ്റെ താഴെ 2 0 ഇടുമ്പോൾ ഇതും പോവും ഇതും പോവും. അപ്പോൾ 6 7 42 എന്ന് വരുന്നുണ്ട്. ഇനി 49 × 3 ചെയ്തേ, 50 × 3 ചെയ്താൽ 150, 150 നിന്ന് ഒരു 3 കുറയ്ക്കാം. അപ്പോൾ 147 കിട്ടും. ഇനി നോക്കുക, 147 ഉം 142 കൂടെ കൂട്ടുക, അതിൽ നിന്ന് 102 കുറയ്ക്കും. ഓക്കെ, ഇവിടെ 102 ഇല്ലേ, ഇവിടെ 42 ഉണ്ട്. ഈ 2 നിന്ന് ഈ 2 മാറ്റുക. അപ്പോൾ ഇത് 100 ആവും. 147 × 100 നിന്ന് ഈ 100 കുറയ്ക്കുക, അപ്പോൾ അത് 47 ആവും. അപ്പോൾ 47 ഉം 40 ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 87 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ക്ലിയർ ആയി എങ്ങനെ ഇതാണ്? അടുത്തത് 240% ഓഫ് 5/6 ഓഫ് 51/17 × 34 ഈക്വൽ ടു ഓക്കെ 17 × 2 ആണ് 34. 6 അങ്ങോട്ട് ഇട്ടിക്കഴിഞ്ഞാൽ 6 4 27, ഇപ്പോൾ 40% 40% എന്ന് പറയുന്നത് 2/5 ആണ്. ഈ 5 ഉം 5 ഉം പോകും. ലാസ്റ്റ് എന്തോ 2 × 4 4 × 51 ചെയ്ത് കഴിഞ്ഞാൽ 204 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്തത് 298 − 169 − 8 ഈക്വൽ ടു സംതിങ് ഇൻറ്റു 11. ഓക്കെ, 298 − 169 − 8 ഇത് രണ്ടും കൂടെ കൂട്ടിക്കാൻ എത്ര കിട്ടും? 177 എന്ന് വരും. 298 നിന്ന് 177 വരണം. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 1. 121 എന്ന് വന്നു. 121 ഈക്വൽ സംതിങ് ഇൻറ്റു 11. 11 × 11 അല്ലേ 121. അപ്പോൾ 11 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 787 − x³ ഈക്വൽ 343 + 225. ഓക്കെ, 343 ഉം 225 കൂടെ കൂട്ടുക, അത് 787 നിന്ന് കുറയ്ക്കുക, അത് ഈക്വൽ ടു എന്തിൻ്റെ ക്യൂബാണ് നോക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ഇവിടെ 8, ഇവിടെ 6, ഇവിടെ 5. 787 നിന്ന് 568 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഒരു 6, ഇത് 7, ഇത് 1, ഇത് 2. 216 എന്ന് വരും. x³ 216 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6, കാരണം 6 ന്റെ ക്യൂബാണ് 216. ഓക്കെ, അടുത്തത് 80% ഓഫ് അകത്ത് എന്തുകൊണ്ട് ഈക്വൽ ടു 24. 80% എന്ന് പറഞ്ഞാൽ 4/5 ആണ്. 4 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 6, 5 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6 × 5 = 30. അപ്പോൾ 30 = 1.5 × 4 + something. 1.5 × 4 ചെയ്യണം. 1.5 ഇരട്ടി എടുത്താൽ 3, അതിൻ്റെ ഇരട്ടി എടുത്താൽ 6 എന്ന് കിട്ടും. 30 ചെയ്ത് 6 ഒക്കെ എത്ര കിട്ടും? 24. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ് മാർക്കിൻ്റെ സ്കോർ ഈക്വൽ ടു 40% ഓഫ് 5/11 ഓഫ് 352. 5/11 ഓഫ് 352 3 ഉം 2 ഉം കൂട്ടി 5, അതിനർത്ഥം 11 വെച്ച് വെട്ടാൻ പറ്റുമോ? 11 വെച്ച് വെട്ടി എന്ത് വരും എന്ന് അറിയാമോ? 32 വരും. ഇനി 40% എന്ന് പറഞ്ഞാൽ 2/5 ആണ്. ഇതും ഇതും പോകും. അപ്പോൾ 2 × 32 എത്ര ഇടും? 64. ക്വസ്റ്റ് മാർക്കിൻ്റെ സ്ക്വയറാണ് 64. ക്വസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 8. ഓക്കെ, അടുത്തത് 60% ഓഫ് ക്വസ്റ്റ് മാർക്ക് − √324 ഈക്വൽ ടു 222. 324 റൂട്ട് എടുത്താൽ എത്ര കിട്ടും? 18 എന്ന് കിട്ടും. അപ്പോൾ −18 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ +18 ആവും. അപ്പോൾ ഇവിടെ എന്ത് വരും? 222 + 10 = 232 ഇട്ടും 240 ഈക്വൽ ടു 60% ഓഫ് സംതിങ് 60% എന്ന് പറഞ്ഞാൽ 3/5. അപ്പോൾ 3/5 ഓഫ് സംതിങ് ഈക്വൽ 240 വെട്ടിക്കഴിഞ്ഞാൽ 3 × 8 = 24 8 × 5 = 40 x = 400 എന്ന് വരും. ഓക്കെ, അടുത്തത് 48% ഓഫ് 625 × 0.75 ഈക്വൽ ടു ക്വസ്റ്റ് മാർക്ക്. ഈ 0.75 എന്ന് പറയുന്നത് 3/4 ആണ്. ആ 4 മേളിലേക്ക് പോകും. 625 ഏറ്റവും എടുത്ത് എത്ര കിട്ടും? 1250 വരും. അതിൻ്റെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ 2500 എന്ന് വരും. അപ്പോൾ
Dash percentage of 300 equal to 90. ഈ പെർസെന്റേജിന്റെ രണ്ട് സീറോ ഇവിടെ ഇടുമ്പോൾ ഇത് നോക്കൂ മൂന്ന് അങ്ങോട്ട് ഇട്ടു കഴിഞ്ഞാൽ 30 കിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കെ ഓപ്ഷൻ ഡി അടുത്തത് റൂട്ട് ഓഫ് 576 മൈനസ് റൂട്ട് 144 പ്ലസ് റൂട്ട് 729 ഈക്വൽ 36 പ്ലസ് സംതിങ് ഓക്കെ 576 റൂട്ട് ഇത് എത്രയാ 25 സ്ക്വയർ എടുത്താൽ 625 അതിനേക്കാൾ കുറവല്ലേ ഇത് അപ്പോൾ എത്രയായിരിക്കും 24 ആയിരിക്കും 144 റൂട്ട് നമുക്കറിയാം എത്രയാ 12 729 എന്ന് പറയുന്നത് 27 സ്ക്വയറാണ് അപ്പോൾ ഇത് പ്ലസ് വരും ഇനി ഈ 36 അങ്ങോട്ട് ഇടുമ്പോൾ ഇത് മൈനസ് 36 ആവും ഓക്കെ അപ്പോൾ നോക്കി 27 36 കുറച്ച് എത്ര കിട്ടും 9 വരും മൈനസ് 9 12 9 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 21 24 21 പോയി കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും നമ്മുടെ ആൻസർ ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ കൂട്ടുകാർ ഏകദേശം ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ SBI ക്ലർക്കിൻ്റെ പ്രീക്ക് വരാറുള്ളത് അപ്പോൾ ഇനി വരുന്ന എക്സാമിന് ഈ ഒരു ലെവലിൽ തന്നെ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ സമയം കളയാതെ പെട്ടെന്നുകൊണ്ട് ചെയ്തു പോകണം ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഗ്രൂപ്പിനോട് ചോദിക്കുക ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോ കാണാം